പ്രിയമുള്ള ആത്മനക്ഷത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ 5 വഴികൾ എന്നുള്ളതാണ്. അതെ, നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മുടെ ദുരവസ്ഥ മാറ്റാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഏതായാലും നമ്മൾ അറിയണം, ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ടല്ലേ, ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ. ചിലടത്ത് ഭയമായിരിക്കും, ചിലടത്ത് അസ്വസ്ഥതയായിരിക്കും. ചില പ്രദേശത്ത് ഈ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. എനർജിയെ, ഊർജത്തെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നതാണ്. അത് ഏറ്റവും പവർഫുള്ളുമാണ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ചില മുറികളിൽ ഇരിക്കുമ്പോൾ, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ, ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. ചില വിജനമായ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ട്. ഇത് അങ്ങനെ ഒരു എനർജി നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുക. ചില ആൾക്കാരുടെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. ചില ആൾക്കാരുടെ സാന്നിധ്യം നെഗറ്റീവ് എനർജിയും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ എനർജി എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് വ്യത്യസ്ത രീതിയിൽ. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, അപ്പൊ നമ്മൾ ഇടപെടുന്ന സ്ഥലത്ത്, അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു മുറി ആയിക്കോട്ടെ, അടുക്കളയിലായിക്കോട്ടെ, ഒരു ഓഫീസായിക്കോട്ടെ, വീടായിക്കോട്ടെ, ഒരു പ്രസ്ഥാനമായിക്കോട്ടെ, അവിടെ ഏത് തരത്തിലുള്ള എനർജിക്കാണോ കൂടുതൽ സ്വാധീനം, അതനുസരിച്ച് അവിടെ എഫക്റ്റ് ഉണ്ടാകും. ഈ നെഗറ്റീവ് എനർജിയാണ് കുമിഞ്ഞു കൂടുന്നതെങ്കിൽ ആ എഫക്റ്റ് എന്തായിരിക്കും? പരാജയത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ തോൽവിയിലേക്കായിരിക്കും. നിരവധി കഷ്ടതകളും ദുരിതങ്ങളിലും അടിക്കടി വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മളെന്ത് പറയും? ഇതെന്തോ ദോഷം, പ്രേതബാധയോ, അല്ലെങ്കിൽ എന്തൊക്കെയോ ആരെങ്കിലും ചെയ്തതാണോ. ഇങ്ങനെ പല വിധത്തിൽ ചില വിശ്വാസ പ്രമാണങ്ങളിലൂടെ ഇതിനെയൊക്കെ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായ സയൻസ് നമ്മൾ മനസ്സിലാക്കി പോയാലോ? ഒരു പ്രശ്നമില്ല. ചില ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറിയാൽ തന്നെ ഈ നെഗറ്റീവ് എനർജിയെ മാറ്റി എവിടെയും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള അന്തരീക്ഷം നിലനിർത്താനും അതിലൂടെ പടിപടിയായിട്ട് എല്ലാവിധത്തിലുള്ള സമഗ്രമായ ഉയർച്ചയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനറിയാനുള്ളത് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തോട്ട്സ് അല്ലേ, ചിന്തകൾ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. കണ്ണടച്ചിരുന്നാലും ചിന്തകൾ വരും, പക്ഷെ ഏറ്റവും കൂടുതൽ ചിന്തകൾ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് വരുന്നത് 5 ഈ പറയുന്ന ഗ്രഹണേന്ദ്രിയങ്ങളിലൂടെയാണ്, ഗ്രഹിക്കാനുള്ള ഇന്ദ്രിയങ്ങളിലൂടെയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ കൺമുന്നിൽ ഒരു ആക്സിഡന്റ് കണ്ടു, അല്ലെങ്കിൽ ഒരുപാട് ദുഃഖമുണ്ടാകുന്ന ഒരു ചിത്രം കണ്ടു കണ്ടു കണ്ണിലൂടെ കണ്ടത്. കണ്ണിലൂടെ കണ്ടത് എവിടെ എത്തി? നമ്മുടെ ചിന്താമണ്ഡലത്ത്. അത് നമുക്ക് പകരുന്ന എന്താ? നെഗറ്റീവ് ഒരു എനർജിയാണ്. ചിന്തകൾ എനർജി ആയിട്ടാണല്ലോ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, സത്യത്തിൽ കണ്ണ് എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്. അതോടൊപ്പം എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും ഉപകരണങ്ങളാണ്. എന്തിന്? പുറം ലോകത്തെ ഗ്രഹിക്കാനുള്ള, തിരിച്ചറിയാനുള്ള ഉപകരണങ്ങളാണ്. സത്യത്തിൽ കണ്ണിന്റെ പതിഞ്ഞെങ്കിലും കാഴ്ച എവിടെയായിരിക്കുന്നത്? അത് ആത്മാവിന്റെ ഉള്ളിലാണ്, മനസ്സിലാണ്, മനസ്സിന്റെ ഉള്ളറയിലാണ് ഈ കാഴ്ച എന്ന് പറയുന്ന അനുഭവം അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പം കണ്ണ് ഒരു ഡിവൈസ് മാത്രമാണ്. ചിന്തിക്കാനുള്ള കഴിവുള്ളവന് മാത്രമേ ആ ഫീല് ഉണ്ടാകുകയുള്ളൂ. നല്ല മനോഹരമായ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ, നല്ലൊരു പൂവിന്റെ, ഒരു ഗാർഡന്റെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ കണ്ണിലൂടെയാണ് കാണുന്നതെങ്കിൽ അനുഭവിക്കുന്ന എവിടെയാ? ആത്മാവിലാണ്. അപ്പൊ ആ കാഴ്ച യഥാർത്ഥ ഉൾക്കാഴ്ചയിലൂടെയാണ്. ഇപ്പം മെന്റലി നല്ല ഫോക്കസ്ഡ് അല്ലാത്ത, അസ്വസ്ഥതയുള്ള ആൾക്ക് ആ പൂവിനെ കണ്ട് ആസ്വദിക്കാൻ പറ്റൂ? അപ്പൊ അവരുടെ ചിന്തയിൽ കട്ടായി. മനസ്സിലാക്കാനുള്ളത് ഇതെല്ലാം ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ പുറമേ നിന്ന് വരുന്ന ഏതിനെയും സംവദിക്കാനുള്ള ഒരു ഉപകരണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ചെവിയിലൂടെ നമ്മൾ ശബ്ദം കേൾക്കുന്നു. നല്ല താളാത്മകമായിട്ടുള്ള ശബ്ദമാണെങ്കിൽ ആ ചെവി എന്ന് പറയുന്ന ഉപകരണത്തിലൂടെ കിട്ടിയത് അനുഭവിക്കുന്ന എവിടെയാ? ആത്മാവിലാണ്. എന്നാൽ കർണകഠോരമായ രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഉള്ള കട്ടകട്ട എന്നുള്ള സൗണ്ട് ആണല്ലോ ഒരു മെഷീന്റെ പോലുള്ളത്, മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തത്. അതും നമ്മളൊരു അസ്വസ്ഥത പുലർത്താറില്ലേ? മറ്റു വ്യക്തികളുടെ വാക്കുകൾ അരോചകമായിട്ടുള്ളത്, അത് കേൾവിയിലൂടെ കിട്ടുന്ന, അനുഭവിക്കുന്ന ആത്മാവിലല്ലേ? അപ്പൊ ചെവി എന്ന് പറയുന്നതല്ല ദുരന്തം ഉണ്ടാക്കുന്നത്, ആ ചെവി ഉപകരണം എടുത്ത് അകത്താണ് പ്രശ്നം. അപ്പൊ അകത്ത് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റണം ഏത് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളെയും. അതിനെ പറയുന്ന പേരാണ് പ്രജ്ഞാനം. ഇതാണ് പ്രജ്ഞാനം.
പുറമേ നിന്ന് കിട്ടുന്ന ജ്ഞാനമാണ്, കണ്ണിലൂടെ കിട്ടുന്ന ഒരു അറിവാണ്. പക്ഷെ പ്രജ്ഞാനം നടക്കുന്ന അകത്താണ്. നോട്ട് ചെയ്ത് വെക്കണം, ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. അപ്പം നമ്മൾ എവിടെയും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകണമെങ്കിൽ, നെഗറ്റീവ് എനർജി ചെകുത്താനെ മാറ്റി അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ സംവേദന കേന്ദ്രങ്ങളിൽ നിന്ന് എടുക്കുന്നതിന് അകത്ത് നടത്തേണ്ട കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അധിവസിക്കുന്ന വീട്ടിൽ അടുക്കും ചിട്ടയില്ലാതെയാണ് കിടക്കുന്നതെങ്കിലും അസ്വാസ്യം പരത്തൊക്കെ ഷോക്കേസ് ഉണ്ട്, കണ്ടമാനം സാധനങ്ങൾ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നു, പൊടിയൊക്കെ പിടിച്ച് വസ്ത്രങ്ങളൊക്കെ അവിടെ ഇവിടെ അലക്ഷ്യമായിട്ട് കിടക്കുന്നു, തികച്ചും ഓർഡറില്ലാതെ തെറ്റിക്കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും നമ്മുടെ കണ്ണിലൂടെ പതിയുന്നത്, കൺമുന്നിലൂടെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ ജ്ഞാനത്തിൽ കിട്ടിയില്ലെങ്കിലും പ്രജ്ഞാനം, അതായത് ആത്മാവ് അത് സ്വാംശീകരിക്കുന്നു, കോപ്പി ചെയ്യുന്നു. അപ്രകാരമാണ് ഒരു ക്യാമറ അതിന്റെ മുന്നിൽ നമ്മളൊരു ഒരു വസ്തുവിനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനെ മാത്രമല്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ടും തെളിയുന്നു എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ കണ്ണിന്റെ ആ റേഡിയസിൽ ഉള്ളതെല്ലാം വീറും വൃത്തിയുമുള്ളതും അടുക്കും ചിട്ടയോടും കൂടി മെയിൻറ്റെയിൻ ചെയ്താലോ അവിടെ ആ കണ്ണിലൂടെ കിട്ടുന്നത്, അകത്ത് നടക്കുന്ന പ്രജ്ഞാനത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും. അത് അലോസരമായിട്ട് കിടക്കുകയാണല്ലോ, അവിടെ നെഗറ്റീവ് എനർജികൾ ഓരോ വ്യക്തികളിലും ഉണ്ടാകും. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരിലും അവിടെയുള്ള ഈ അടുക്കും ചിട്ടയും വീറും വൃത്തി എന്ന് പറയുന്ന കാഴ്ചയിലൂടെ പതിയുന്നു, അല്ലെങ്കിൽ ചില ദുഃഖസൂചകമായ ചിത്രങ്ങൾ പതിപ്പിച്ചിരിക്കും. പറയുമ്പോൾ വലിയ മോഡേൺ ആർട്ട് പോലൊക്കെ ഇരിക്കും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ സ്ഥിരം അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം നെഗറ്റീവിനെ ആണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് തരംഗമായിരിക്കും. നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും മരിച്ചവരുടെയൊക്കെ ഫോട്ടോ വെക്കാറുണ്ട്. ആ ഫോട്ടോയിൽ നിന്ന് സന്തോഷം ജനിപ്പിക്കത്തക്ക രീതിയിലുള്ളതാണെങ്കിൽ മാത്രമേ അത് കൺദൃഷ്ടിയിൽ, അല്ലെ അഭിമാനം ജനിക്കത്തക്ക രീതിയിലുള്ളതാണെങ്കിൽ മാത്രമേ ആ കൺദൃഷ്ടിയിൽ വെൽക്കാൻ പാടുള്ളൂ. അതെല്ലാം എന്തായിട്ട് പരിണമിക്കുന്നു? നെഗറ്റീവ് തരംഗങ്ങളായിട്ട്, ചിന്തകളായിട്ട് നമ്മളിലേക്ക് ഭവിക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സൃഷ്ടിക്ക് കാഴ്ചയിലൂടെ ലഭിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ വരുന്ന പരിവർത്തനം. മറ്റൊന്ന് കേൾവിയാണ്, ശബ്ദം. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവശ്യമില്ലാത്ത ഉണ്ടല്ലേ പുറമേ നിന്ന് വരെ സൗണ്ടുകൾ, ചില ഡോറുകൾ, പഴയ ഡോറുകളൊക്കെ ഈ ഓയിലൊന്നും ഇടായിരുന്ന ചില അറയൊക്കെ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടുകൾ, അല്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന മുറിയിൽ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഫാൻ സ്ഥിരം ഇങ്ങനെ ടക് 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 എന്നാണല്ലോ. ഈ ചെവിയിലൂടെ കേൾക്കുന്ന അകത്ത് പ്രജ്ഞാനത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അതൊരു നെഗറ്റീവ് ചിന്തകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇടയായി മാറുന്നു. സ്ഥിരം ആവർത്തിക്കുമ്പോൾ ടോട്ടലി അവിടെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻസ് ആയിക്കൊണ്ടാണ്. കാഴ്ചയിലൂടെ കേസ് നേരത്തെ പറഞ്ഞു, ഈ നിശ്ചലമായി കിടക്കുന്ന ചില ക്ലോക്കുകൾ, ടൈം പീസ് കണ്ടിട്ടില്ലേ, ഇതൊക്കെ നമ്മളിലേക്ക് തരുന്ന സന്ദേശം സ്റ്റോപ്പ് എന്നുള്ളതാണ്, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നില്ല. അപ്പോൾ സൗണ്ടിലൂടെ ഉള്ളത്, കാഴ്ചയിലൂടെ ഉള്ളത് വളരെ ശ്രദ്ധിക്കുക. വളരെ മൈന്യൂട്ടായിട്ടുള്ളതാണെങ്കിലും അത് വളരെ ഭയങ്കരമായ രീതിയിൽ ഭാവി നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. അപ്പം കേൾവി കാഴ്ച. മറ്റൊന്ന് സ്മെല്ലാണ്, ദുർഗന്ധം. പലപ്പോഴും നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങളായിക്കോട്ടെ, പിന്നെ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളായിക്കോട്ടെ, ജീർണിച്ച വസ്തുക്കൾ, എല്ലാ ദിവസവും വൈകിട്ട് എല്ലാ പരിപാടിയും അടുക്കളയിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി രീതി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാതെയൊക്കെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നെങ്കിലോ, രാവിലെ അടുക്കളയിൽ കയറുന്ന ആ വീട്ടിലെ പ്രധാന ആളായിരിക്കും അല്ലേ, അവർ ഈ ബാഡ് സ്മെല്ലോടുകൂടിയൊക്കെയാണ് കയറുന്നത്, അത് ആ ചിന്തയെ ബാധിക്കും. ഒപ്പം നമ്മൾ ജീർണിച്ച പല സാധനങ്ങളും ആവശ്യമില്ലാത്തതൊക്കെ കുത്തി നിറച്ചു വെക്കുക, അല്ലെ അടച്ചിട്ട മുറികൾ, എയർ സർക്കുലേഷൻ ഇല്ലാതിരിക്കുക, ഇതെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രജ്ഞാനത്തിന് ഇതെല്ലാം ബാധിക്കുകയും നെഗറ്റീവ് തരംഗങ്ങൾ കൂടി കൂടി വരും. അപ്പൊ എവിടെ ഒരു പലരുടെ അടുത്ത് ചില കുടുംബ പ്രശ്നം, കുടുംബത്തിലെ ദോഷം, അതിന്റെ സ്ഥലത്തിന്റെ കുഴപ്പമാണോ വാസ്തുവിന്റെ കുഴപ്പമാണോ എന്ന് പറയുമ്പോൾ ആ ഏരിയ ചെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ പെട്ടെന്ന് അവിടെ ഒരു മാറ്റം പോസിറ്റീവായിട്ട് തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആ പെരുമാറ്റത്തിന്റെയാണ് പ്രശ്നം. പെരുമാറ്റം മാറിയാൽ ശരിയായ രീതിയിൽ തല മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പം സ്മെല്ല്, പിന്നെ അത് കണക്ക് പറഞ്ഞു കാഴ്ചയായി, സ്മെല്ലായി, പിന്നെ സ്പർശനം. നമ്മൾ ഇരിക്കുന്ന സ്ഥലമായിക്കോട്ടെ, കിടക്കുന്ന സ്ഥലമായിക്കോട്ടെ, തൊക്കിലൂടെ കിട്ടത്തക്ക രീതിയിലുള്ള അതെല്ലാം വളരെ സുഖകരമായിട്ടുള്ളതായിരിക്കണം. അലങ്കോലമായിട്ട് കിടക്കുക, അതുകൊണ്ടാണ് എപ്പോഴും കിടക്കയൊക്കെ നല്ലോണം വിരിച്ച ശേഷം കിടക്കണമെന്ന് പറയും, തട്ടിക്കുടഞ്ഞ് വിരിച്ച ശേഷം. അതോടൊപ്പം തന്നെ നമ്മൾ കൈകൊണ്ട് സെൻസ് ചെയ്യുന്ന, ശരീരം കൊണ്ട് സെൻസ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും അതനുസരിച്ച് മാർദ്ദവമുള്ളതായിരിക്കുവാൻ. കാരണം ചെറിയൊരു സംഭവം പോലെ നമ്മുടെ കയ്യിൽ ചെറിയൊരു മുട്ട സൂചി തുറച്ചു കഴിഞ്ഞാലോ ആ വേദന ചിന്തയായിട്ടല്ലേ വരുന്നത്, നെഗറ്റീവ് എനർജിയാണ്. അപ്പൊ എപ്പോഴും ഓൾവേസ് നമ്മൾ ചെയ്യുന്ന സംഭവത്തിൽ അത് മറ്റൊന്ന് രുചിയാണ്. നിങ്ങളൊരിടത്ത് സ്ഥലത്ത് ചെന്ന് ഒരു ഭക്ഷണം കഴിക്കുകയാണ്, ഗസ്റ്റായിട്ട് ചെന്നാണ്, ആ ഭക്ഷണം അതിനകത്ത് ഉപ്പ് കൂടുതലുണ്ടല്ലോ, നമ്മൾ വെറുതെ ചിരിച്ചോണ്ടിരിക്കുമെങ്കിൽ അവരെയൊക്കെ എങ്ങനെയുണ്ട്, ആ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ചിന്തകളല്ലേ ആ രുചിയിലൂടെ വരുന്നത്, നെഗറ്റീവാണ്. അപ്പൊ ഇങ്ങനെ പലപ്പോഴും
കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും രുചിയിലൂടെയും സ്പർശനത്തിലൂടെയും സ്മെല്ലിലൂടെയൊക്കെ പുറമേ നിന്ന് കിട്ടുന്ന ഘടകങ്ങളെല്ലാം നമ്മുടെ ചിന്തകളെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് അറിഞ്ഞ് ഡിസൈൻ ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഏത് സ്ഥലത്തും എന്ത് പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ നെഗറ്റീവ് എനർജികളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു വിരിയട്ടെ. നന്ദി, നമസ്കാരം.